ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിജിലച്ചനാണ്, കാരിസ് പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ ആശംസകൾ നേരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ വേദന, നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു നൊമ്പരമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ദൈവം ഒരുക്കിയ സമയം പ്രാർത്ഥിക്കാനും കുടുംബമായിട്ട് ചെലവഴിക്കാനും മറ്റെന്തൊക്കെയോ ഒരു നന്മ ദൈവം ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ സമയം മാറ്റിവെക്കാം. അതോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരിസ്മൻ്റെ തൊട്ടടുത്തുള്ള ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തും ഫോൺ വഴിയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു ഒരു ആദ്യ ഒരു വിഷമമാണ്. അച്ഛാ, എല്ലാ ദിവസവും കാരിസ്മനിൽ വന്ന് നിത്യാരാധനയിൽ ഇരുന്നുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പറ്റുന്നില്ല, ആരാധനയിൽ പോലും വന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ഇനി എന്നാണ് ഇതിനൊന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നത്, എന്നാണ് കാരിസ്മനിലൊന്ന് വരാൻ പറ്റുക എന്നൊക്കെ ഒത്തിരി പേര് ദിവസങ്ങളിലൊക്കെ മെസ്സേജ് വഴിയും ഫോൺ വഴിയൊക്കെ ചോദിക്കുന്നുണ്ടായി. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന കിട്ടാത്തതിൻ്റെ ഒരു ഭാരം അനേകർ കേരളത്തിൽ നിന്നും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങൾ കാരിസ്മോനിൽ തന്നെ 4 വിശുദ്ധ കുർബാനകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരിസ്മോൻ്റെ ഒഫീഷ്യൽ പേജിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിശുദ്ധ കുർബാന ആരാധനയ്ക്ക് പോയിരിക്കാൻ പറ്റാത്തതിൻ്റെ വേദന അറിയിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ തോന്നിയൊരാഗ്രഹമാണ്. അത് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ 6:30 വരെയുള്ള സമയം, രാവിലെ ഇന്ത്യൻ ടൈം 6 മണി മുതൽ 6:30 വരെയുള്ള സമയം ദിവ്യാരുണീശ്വരം എഴുന്നള്ളിച്ച് വയ്ക്കും. നിശബ്ദമായിട്ട് തമ്പുരാൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയമാണ്. ഒരുപക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലതും കാണും. കണ്ടക്റ്റഡ് അഡോറേഷൻ അല്ല, നയിക്കുന്നൊന്നുമില്ല. വിശുദ്ധ കുർബാന 6 മണിക്കൂർ എഴുന്നള്ളിച്ച് വെച്ച് നിങ്ങൾക്ക് ഈ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കുടുംബമായിട്ടോ ഒറ്റയ്ക്കിരുന്നോ ഈശോയുടെ കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനുള്ളൊരു സമയമാണ്. ഈശോയുടെ സ്നേഹ സാന്നിധ്യത്തിൽ നിങ്ങൾക്കിരിക്കാൻ, ഒരുപക്ഷെ കാരിസ്മനിൽ വന്നിരുന്ന് ദിവ്യാണത്തിൻ്റെ മുമ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മുമ്പിൽ ഈശോ എഴുന്നള്ളി വരുന്ന സമയം 6 മുതൽ 6:30 വരെ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. 6 മണിക്കൂർ സമയം തമ്പുരാൻ്റെ കൂടെ ചെലവഴിക്കാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് ഒരുക്കുന്ന ഈ ശുശ്രൂഷ നിങ്ങളറിഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കുക, മറ്റുള്ളവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. രാവിലെ 6 മണി മുതൽ 6:30 വരെയുള്ള സമയം ഫാദർ ബിജിൽ ചക്കിയത്ത് MSFS എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതാണ്. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനും വേണ്ടി തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ വെളിപ്പെടാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.